നമസ്കാരം സ്വാഗതം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചെയ്യൂ സംവിധായകൻ ലാൽ ജോസ് തന്റെ അടുത്ത തമിഴ് ചിത്രത്തിനായി നായികയെ തേടുന്നു അതിനായി സൂര്യ ടി വിയിൽ പുതിയ റിയാലിറ്റി ഷോ അനൗൺസ് ചെയ്തു കഴിഞ്ഞു പത്തനാപുരം കമുകുഞ്ചേരിക്കാരി ഒരു പെൺകുട്ടിക്ക് അതിൽ പങ്കെടുക്കണം അവൾ അപേക്ഷയച്ചു സെലക്ഷനും വന്നു അടുത്ത കടമ്പ് ഓഡിഷനാണ് വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്തു ചെയ്യും അങ്ങനെ അവൾ ഗൾഫിലുള്ള തൻ്റെ ചേട്ടനെ വിളിച്ചു അനുജിത്തിക്കായി എന്തും സാധിച്ചു നൽകുന്ന ചേട്ടൻ്റെ ഉറപ്പിൽ വീട്ടുകാർ പകുതി സമ്മതം പറഞ്ഞു നിർബന്ധിച്ച് നിർബന്ധിച്ച് അമ്മ കൂടെ വരാമെന്നും സമ്മതിച്ചു അങ്ങനെ അവൾ അന്ന് തനിക്കുണ്ടായിരുന്നതിൽ വച്ച് ഏറ്റവും നല്ല മുന്നൂറ്റി അൻപത് രൂപ ചുരിദാറും സ്ലിപ്പോൺസിൻ്റെ ഇട്ട് നവോദയ സ്റ്റുഡിയോയിൽ ഓഡിഷനായി ഇറങ്ങി ഒരു പരിപാടി ആങ്കർ ചെയ്തതും ഒന്ന് രണ്ട് ഡിവോഷണൽ ആൽബങ്ങളിൽ അഭിനയിച്ച പ്രവർത്തി പരിചയവുമാണ് കൈമുതൽ ഓഡിഷന് പോവുകയല്ലേ ബസ്സിലൊക്കെ പോകുന്നത് പന്തിയല്ല വീട്ടിലാണെങ്കിൽ കാറുമില്ല അങ്ങനെ സുഹൃത്തിൻ്റെ സഹായത്തോടെ അവരുടെ കാറിൽ അമ്മയ്ക്കൊപ്പം സ്റ്റുഡിയോയിലെത്തി ഓഡിഷൻ കഴിഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടാൻ അവസരം ലഭിച്ചപ്പോഴാണ് പെൺകുട്ടിക്ക് കഥ തിരിഞ്ഞത് അമേരിക്കയിൽ നിന്ന് കുട്ടികൾ ദുബായിൽ നിന്ന് നാട്ടിൽ മോഡലിംഗ് പ്രൊഫഷനാക്കി എടുത്തവർ ആ മോഡേൺ പെൺകുട്ടികൾക്കിടയിൽ അവൾ കൂട്ടത്തിൽ പെടാതെ ഇരുന്നു സ്വയം ചെറുതാകുന്നതായി തോന്നി ബോധത്തിന്റെ കനത്ത കാറ്റടിച്ചപ്പോൾ അവൾ തന്റെ ഷോളിൻ തുമ്പത്തെയും മുത്തുകളും മറ്റും ആരും കാണാതെ ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിച്ചു ശേഷം കോർഡിനേറ്റർ വിനോദിനോട് രഹസ്യമായി പറഞ്ഞു ചേട്ടാ ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല എനിക്കിതൊന്നും പറ്റില്ല ഞാൻ പോവുകയാണ് പകരം വേറെ ആളെ എടുത്തോളൂ അന്നാ യുവാവ് അവളെ ധൈര്യപ്പെടുത്തി അനു നീ മറ്റുള്ളവരെ നോക്കണ്ട നിനക്ക് സാധിക്കുന്നത് ചെയ്യൂ ആ ആത്മവിശ്വാസത്തിൽ അവൾ അടുത്ത ദിവസം ആദ്യമായി സ്റ്റേജിൽ കയറി നാടൻ കുറിയണിഞ്ഞ് പച്ചതാവണിയിൽ സ്റ്റേജിലെത്തി അവൾ സെൽഫ് ഇൻട്രോ പറഞ്ഞു കഴിഞ്ഞതും ഗംഭീരമായ കയ്യടി ഒപ്പം ലാൽ ജോസിൻ്റെ മറുപടിയും എത്തി ഒരു ചോദ്യവും ഞാൻ സെലക്ട് ചെയ്തില്ലെങ്കിൽ എന്തു ചെയ്യും നാട്ടിൻ എല്ലാ ധൈര്യത്തോടെ സത്യസന്ധതയോടെ അവൾ മറുപടി നൽകി സാർ വന്നില്ലേൽ ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും ഒരുപക്ഷെ ലാൽജോസ് തന്നെ ഒരുവേള പകച്ചുപോയ മറുപടി പക്ഷേ ഭാവിയിൽ ഭാവിയിലത് വേണ്ടി വന്നില്ല ലാൽജോസ് ചിത്രത്തിലൂടെ തന്നെ അനുശ്രീ എന്ന നടി മലയാള സിനിമയിലെത്തി ഫഹദിന്റെ ഭാര്യയായി കലാമണ്ഡലം ജയശ്രീ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കി അതെ ഒരു വേള നമ്മളെ കൊണ്ടാവില്ലെന്ന് പറഞ്ഞു പോകാൻ വേണ്ട ഇടങ്ങൾ ഒരുപാടുണ്ടായിട്ടും താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന് മലയാള സിനിമയിൽ തൻ്റെതായ ഇടം കണ്ടെത്തിയ പെൺകുട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് പത്തനാപുരത്തെ കമുകംചേരി എന്ന തികഞ്ഞ നാട്ടിൻപുറത്ത് അനുവിൻ്റെ ജനനം അച്ഛൻ മുരളീധരൻ മുരളീധരൻപിള്ള വാട്ടർ അതോറിറ്റിയിൽ ക്ലർക്കാണ് അമ്മ ശോഭന ചേട്ടൻ അനൂപ് അഥവാ അനുവിൻ്റെ സ്വന്തം അനൂപണ്ണൻ ഗ്രാമത്തിന്റെ തികഞ്ഞ ആവാസ വ്യവസ്ഥയിൽ വീട്ടിൽ മൂന്ന് പശുക്കളും കോഴിയുമൊക്കെയുള്ള ഒരിടം സ്കൂൾ വിട്ടു വന്നാൽ വീടുകൾ തോറും പാൽ കൊണ്ടു കൊടുത്തും ഇത്തിരി ചുറ്റി നടക്കലുമൊക്കെയായി കഴിഞ്ഞൊരു പെൺകുട്ടിയാണ് അനു സ്കൂൾ കാലത്തിന് ശേഷം എക്കണോമിക്സ് മെയിൻ എടുത്തു പഠിച്ചു പിന്നെ എയർ ഹോസ്റ്റസ് ആവാനുള്ള കോഴ്സും കഴിഞ്ഞു ഇതിനിടയിൽ ഒന്ന് രണ്ട് ഭക്തി ആൽബങ്ങളിൽ ദേവിയായൊക്കെ വേഷമിട്ട ശേഷമാണ് റിയാലിറ്റി ഷോയിലേക്കും അവിടെ നിന്ന് ലാൽ ജൂസ് ചിത്രത്തിലൂടെ തന്നെ സിനിമയിലേക്കും എത്തുന്നത് ആദ്യ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതോടെ നിരവധി അവസരങ്ങൾ അനുവിനെ തേടിയെത്തി ഡയമണ്ട് നെക്ലസ്സ് പുറത്തിറങ്ങിയ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ റെഡ് വൈൻ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പിന്നീട് അങ്ങോട്ട് പുള്ളിപ്പുലി മഹേഷിന്റെ പ്രതികാരം ഒപ്പം ചന്ദ്രേട്ടൻ എവിടെയാണ് തുടങ്ങി പ്രതിഭൂവൻ കോഴിവരെ മികച്ചതും ശരാശരിയുമായ ഒരു പിടി ചിത്രങ്ങൾ സിനിമാ ജീവിതത്തിന്റെ ഗ്രാഫ് ഉയരുമ്പോഴും നാട്ടിലെ കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല പശുക്കളെയും മറ്റും നോക്കി വളർത്തിയിരുന്ന അമ്മയ്ക്ക് അവയൊക്കെ ഉപേക്ഷിച്ച് കൂടെ വരാൻ എപ്പോഴും സാധിക്കില്ല അതൊന്നും വിൽക്കാനോ ഉപേക്ഷിക്കാനോ അവർ തയ്യാറുമല്ല അതേപ്പറ്റി ചോദിച്ചാൽ അമ്മ പറയും ഈ മിണ്ടാപ്രാണികളെ വളർത്തിയും പാല് വിറ്റുമൊക്കെ തന്നെയാണ് നീയൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പൈസ തന്നിരുന്നത് ആ പ്രശ്നം പക്ഷേ കസിൻ്റെ സഹായത്തോടെ പരിഹരിച്ചു എന്നാൽ അതിലും വലിയ കോളിളക്കം കോളിളക്കമുണ്ടായത് നാട്ടിൽ നിന്നാണ് പ്രൊഡക്ഷൻ്റെ വണ്ടിയിൽ ഷൂട്ടിങ്ങിന് പോകുന്നു ചില ദിവസങ്ങളിൽ വരാൻ രാത്രിയാകുന്നു ചില ദിവസങ്ങളിൽ വരാൻ സാധിക്കുന്നതേയില്ല ഇതൊന്നും അത്ര പന്തിയല്ലെന്ന് കണ്ടവർ അവളുടെ പോക്ക് ശരിയല്ല എന്ന തരത്തിൽ കഥകൾ മെനയാൻ തുടങ്ങി ഇന്നലെ വരെ ചിരിച്ച് സംസാരിച്ചിരുന്നവർ കണ്ടാൽ മുഖം തിരിക്കുന്നു പിന്തിരിപ്പൻ കഥകൾക്കും കമൻറ്റിനും ഇരയായപ്പോഴും മോശക്കാരി എന്ന നിലയിൽ നാട് മാറ്റി നിർത്തിയപ്പോഴും തൻ്റെ അഭിനയത്തോടുള്ള ഇഷ്ടം കൊണ്ടവർ പിടിച്ചു നിന്നു ഇതിനോട് ചേർത്തുവയ്ക്കാൻ ഭാഗത്തിൽ നമ്മളെല്ലാം കണ്ടൊരു അനുഭവമാണ് ഒരിക്കൽ വേദിയിൽ അനു തന്നെ പങ്കുവച്ചത് സിനിമയിൽ അഭിനയിച്ച് ധാരാളം പണം ലഭിക്കുന്നുണ്ടെന്ന് തോന്നലില്ലാവണം അനുവിൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കുറച്ച് പണം കടം ചോദിച്ചു അന്ന് തൻ്റെ മുഴുവൻ സമ്പാദ്യവും എടുത്ത് നല്ലൊരു വീട് പണിയുവാനുള്ള ശ്രമത്തിലായിരുന്ന അനുവിന് അത് നൽകാനായില്ല അതോടെ ഉറ്റവരും കുടുംബത്തോടും ഇണ്ടാതായി കരക്കൂട്ടങ്ങളിൽ കഥകൾ വരുന്നു അങ്ങനെ സിനിമാ അഭിനയത്തിന്റെ പേരിൽ നാട്ടുകൂട്ടത്തിന്റെ വിചാരണയിൽ താനും കുടുംബവും ഏറെ സഹിച്ചിട്ടുണ്ടെന്ന് പറയുന്ന അനുശ്രീ മൂന്ന് നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ആ മനോഭാവം മാറിയതെന്നും പറയുന്നു അതും താൻ സിനിമയിൽ ഇടം നേടിയതിനൊടുവിൽ തന്റെ ഇന്റർവ്യൂവും മറ്റും വരാൻ തുടങ്ങിയതിനൊടുവിൽ എന്തിന് അനുശ്രീയുടെ നാട്ടിൽ നിന്നാണല്ലേ എന്ന ചോദ്യം കേൾക്കാൻ തുടങ്ങിയതിനൊടുവിൽ ഇതിനൊക്കെ ശേഷമാണ് ഇത് അഭിമാനിക്കുവാനുള്ള വക നൽകുന്ന സംഗതിയാണെന്ന് കരക്കാർ തിരിച്ചറിയുന്നത് അങ്ങനെ അവർ ഒടുവിൽ നാട്ടിലെ നായികയ്ക്കൊരു സ്വീകരണം ഏർപ്പെടുത്തി അന്നൊരിറ്റു കണ്ണീരോടെ തന്നെയാണ് അനു ആ വേദിയിൽ പറഞ്ഞത് ഇന്നല്ല ഉദിച്ചു വരുന്ന വേളയിലാണ് ഒരു കലാകാരിക്ക് തൻ്റെ നാട്ടിൻ്റെ സപ്പോർട്ട് വേണ്ടത് അന്ന് നിങ്ങൾ എന്നെപ്പറ്റി പറഞ്ഞ കഥകൾ എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു അതെന്തായാലും ഇന്ന് നാട്ടുകാരുടെ സപ്പോർട്ട് അനുവിനൊപ്പമുണ്ട് അനു അവർക്കൊപ്പവും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് അനു വിവാദങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് നാട്ടിൽ ബാല്യം മുതൽ എല്ലാ ഞായറാഴ്ചകളിലും ബാലഗോകുലം പരിപാടിക്ക് പോകുമായിരുന്ന അനു അതിന്റെ തുടർച്ച എന്നോളം ഭാരതാമ്പയുടെ വേഷമടിഞ്ഞ് ഗോകുലം ജാഥയ്ക്കെത്തിയത് വാർത്തയായി അവർക്ക് നേരെ സംഘീവിളികൾ മുഴങ്ങി തനിക്ക് രാഷ്ട്രീയമില്ലെന്നും സാമൂഹ്യ ഒത്തുചേരലെന്ന നിലയിലാണ് ശ്രീകൃഷ്ണ ജയന്തി ജാഥകളിലും ഗോകുലം പരിപാടികളിലും പോകാറുള്ളതെന്നും അതിന്റെ രാഷ്ട്രീയം താൻ നോക്കാറില്ലെന്നും അവർ വിശദീകരിച്ചു ആ വിശദീകരണത്തിന്റെ ശരിതെറ്റുകൾ കേരള സമൂഹം തീരുമാനിക്കട്ടെ എന്തായാലും നടി എന്ന നിലയിൽ ഗോസിപ്പുകോളങ്ങളിലും അനു ഇടം പിടിച്ചിട്ടുണ്ട് സുന്ദരനായ സീരിയൽ നടനൊപ്പം ഒന്നുമൊന്നും മൂന്നെന്ന പരിപാടിയിൽ പങ്കെടുത്തതോടെ റിമി ടോമിയുടെ സഹജമായ കളിയാക്കൽ നിരയായി ഇരുവരും പ്രണയത്തിലാണെന്ന വാർത്തകൾ വന്നു എന്നാൽ അതിനെ നിഷേധിച്ചുകൊണ്ട് താൻ യഥാർത്ഥത്തിൽ പ്രണയത്തിലാണെന്ന നടി വെളിപ്പെടുത്തിയ കാര്യവും നമ്മൾ കണ്ടതാണ് ഇതുമാത്രമല്ല കരിയറിൽ എന്നും നേട്ടങ്ങളല്ല നഷ്ടങ്ങളും അനുവിന് സംഭവിച്ചിട്ടുണ്ട് ഒരുവേള തന്റെ കൈക്ക് സർജറി വേണ്ടി വന്നപ്പോൾ ഒൻപത് മാസത്തോളം പരസഹായത്തോടെ അവർക്ക് ജീവിക്കേണ്ടി വന്നു കൈശരിയാകുമോ എന്ന് ഉറപ്പില്ലാതെ അനിശ്ചിതത്വം പേറി സിനിമയിൽ നിന്നും വലിയ ബ്രേക്ക് എടുക്കേണ്ടിയും വന്നു ഈ കാലയളവിലാണ് മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റ് പുലിമുരുകനിലെ നായികാവേഷം അവരെ തേടിയെത്തിയത് കടുത്ത ദുഃഖത്തോടെ അതിനോട് നോ പറയേണ്ടി വന്നത് ഇന്നും അനുവിന് വലിയ വേദനയാണ് അന്നും ഇന്നും ഈ ഉയർച്ച താഴ്ചകളിലൊപ്പമുള്ളത് അനുവിൻ്റെ കുടുംബമാണ് അതെ സിനിമയിലെത്തിയ ശേഷം ഒരു സ്ലീവ്ലെസ് വേഷം ആത്മവിശ്വാസത്തോടെ ധരിക്കാൻ പോലും താൻ വർഷങ്ങളെടുത്തു എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ളാനു ഇന്ന് കിടിലൻ ഫോട്ടോഷൂട്ടുകളുടെ തിരക്കിലാണ് നല്ല ഫോട്ടോഗ്രാഫർമാർക്ക് ഫോട്ടോഷൂട്ടിനായ അവർ അവസരങ്ങൾ നൽകി സ്വയം ഒരു മാറ്റം വേണമെന്ന് തോന്നിയപ്പോൾ ആത്മവിശ്വാസത്തോടെ മുടിമുറിച്ചു മുന്നോട്ട് നടക്കാൻ ഉറച്ചു ചിലപ്പോൾ ലോകം മുഴുവൻ നമ്മളെ ഒറ്റപ്പെടുത്തിയാലും കൂടെ നിൽക്കുന്നവർ പോലും പഴി പറഞ്ഞാലും നിങ്ങൾക്ക് നിശ്ചയമുണ്ടെങ്കിൽ ആത്മവിശ്വാസമുണ്ടെങ്കിൽ പതറരുത് മുന്നോട്ട് തന്നെ യാത്ര ചെയ്യണം ഒറ്റപ്പെടുത്തിയവർ എത്താൻ അധികം താമസമുണ്ടാവില്ലെന്നുറപ്പ് അതാണ് ഈ പെൺകുട്ടിയുടെ ജീവിതം നമ്മോട് പറയുന്ന കഥയും entertainment disk, silver screen.